എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് ഡേ ഇൻ മൈ ലൈഫ് പോലെ, ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു ഡെയിലി വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ കുറച്ച് പണികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതും പൂർണ്ണമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, അതിൻ്റെ റീസൺ ഞാനതിൽ പറയുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ ചായ ആണെങ്കിൽ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു 4:30 ടൈമിൽ എണീറ്റാണ് കേട്ടോ. പിന്നെ എനിക്ക് ഉറക്കമൊന്നും വന്നില്ല. പിന്നെ കുറേ നേരം മൊബൈലൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിട്ട് ചായ വെച്ചു കേട്ടോ, ചായ അല്ല കാപ്പി വെച്ചു. അങ്ങനെ കാപ്പി ഒരു ഗ്ലാസ് കുടിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം കൂടി ഇരുന്നു ഒക്കെ ചെയ്തു. പിന്നെ അങ്ങനെ മലമറിച്ച് പണിയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ചേട്ടൻ ഒരു 7 മണിയാകുമ്പോൾ പണിക്ക് പോകണം. പക്ഷേ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിനായിട്ടൊന്നും അങ്ങനെ കഴിച്ചു പോവില്ല കേട്ടോ രാവിലെ. അപ്പോൾ അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം ദിവസത്തോട്ടേക്ക് അംഗമാടിയുള്ള ദിവസമൊക്കെ കഞ്ഞി തന്നെയാണ് കേട്ടോ രാവിലെ വയ്ക്കുക. അപ്പോൾ അത് കാരണം വലിയ പണിയൊന്നുമില്ല. കാപ്പി ഞാൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചേട്ടൻ പണിക്ക് പണിക്ക് പോകുമ്പോഴേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. ിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്വത്തൊട്ടിയാണെങ്കിൽ നല്ല ഇറക്കാണ്, എണീറ്റിട്ടില്ല. ഇപ്പൊ സമയം 7 മണിയൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ. അവൻ എണീക്കുമ്പോഴേക്കും ഒരു 8:30 ആവും. അങ്ങനെ പിന്നെ ചേട്ടൻ പോയിട്ടോ. ചേട്ടൻ പോകുന്ന സമയത്ത് ഞാൻ അടുക്കളയിലായിരുന്നു. അപ്പൊ അത് കാരണം ആ സീനൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ക്ലീനിങ് പരിപാടിക്ക് കിടക്കുന്നു കേട്ടോ. വീടൊന്നും ആദ്യമൊന്ന് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ് കേട്ടോ. ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ ഉണ്ടല്ലോ, ആകെ കച്ചറ പിടിച്ച് കിടക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ വേഗം പോയിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. സോഫ വീരി എത്ര വിരിച്ചിട്ടും കാര്യമില്ല കേട്ടോ. അതിൽ കുത്തി മറിഞ്ഞിട്ട് അത് എന്താ പറയുക, പഴയ പടി തന്നെ അവളു കേട് വരുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് അതേപോലെ തന്നെ നിൽക്കും. പക്ഷേ പിള്ളേരെല്ലാം വീട്ടിലൊന്നും പറയണ്ട കേട്ടോ, വീണ്ടും വീണ്ടും മാറ്റിക്കൊണ്ടേ നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിതേ ഇപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. കാരണം മേലെ കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിവൃത്തിയില്ലേ, കുറെ കഴിയുമ്പോഴേക്കും താഴോട്ട് വീഴുള്ളൂ. അപ്പോൾ അത് കാരണം അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം പോയി ഡോറൊക്കെ അടയ്ക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ കിച്ചണിലാണ് പണിയെടുക്കുക. അപ്പോൾ അത് കാരണം എനിക്ക് ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നിടുന്നതിന് എനിക്ക് ഡേഞ്ചറാണ്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ സ്വത്തൊട്ടിയുള്ള കാരണം എനിക്ക് ഇത്തിരി പേടിയുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ ഫ്രണ്ടിലത്തെ ഡോറൊക്കെ ഞാൻ അടച്ചിട്ടു, എന്നിട്ട് ഞാൻ അടുക്കളയായിട്ട് വന്നു കേട്ടോ. അടുക്കളയിലാണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും നമുക്കിന്ന് പണികളൊന്നും ഇല്ല കേട്ടോ. ചിക്കൻ കറി ഉണ്ട് തലേ ദിവസത്തെ, അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ. തലേ ദിവസം ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടോ. ഞാനത് സന്തോഷ വാർത്ത പറയാൻ കുറച്ച് ലേറ്റായി. ഞങ്ങൾ വണ്ടി എടുത്തു കേട്ടോ, സ്കൂട്ടി. അപ്പോൾ അതെടുക്കാനൊക്കെ പോയ ദിവസമായിരുന്നു ഇന്നലെ. കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വയ്യാണ്ടായി, ട്രാവലറൊക്കെ ചെയ്ത് വന്ന് വയ്യാണ്ടായി. വണ്ടി മേടിച്ചതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ കുറച്ച് തയ്യാറായി. പിന്നെ വന്ന് ചോറുണ്ട്, പ്ലേറ്റൊക്കെ അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ പാത്രങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇന്നലെ ആണെങ്കിൽ കുറച്ച് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കട്ടെ. അങ്ങനെ പാത്രങ്ങൾ ഒതുക്കി വെച്ചപ്പോൾ കുറച്ച് സമാധാനമായിട്ടോ. എനിക്ക് ഏതൊക്കെ തരത്തിലുള്ള അറിയോ സമാധാനം കിട്ടുക, രണ്ട് തരത്തിലായിട്ടോ. ഒന്ന് വീടൊക്കെ ഒന്ന് ക്ലീനായിരിക്കുമ്പോൾ, പിന്നെ ഈ പറഞ്ഞ പോലെ പാത്രങ്ങൾ കഴുകിയിട്ട് ആ കൗണ്ടർ ടോപ്പ് ഒന്ന്
തുടച്ചു വെക്കുമ്പോൾ ക്ലീൻ ആക്കി വെക്കുമ്പോഴാണ് എനിക്ക് ഈ രണ്ട് കാര്യത്തിലുള്ള കുറച്ച് സമാധാനം കിട്ടുക. അതായത് വീട്ടുപണികളിൽ വെച്ചിട്ട് കിട്ടാം, പിന്നെ തിരുമ്പലൊക്കെ പിന്നെ നമ്മൾ നൈറ്റാണ് തിരുമ്പണത്, അത് പിന്നെ രാവിലെ എടുത്ത് തോരയിടുക അത്ര തന്നെയുള്ളൂ. രാവിലെ ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടി ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് എത്ര വലിയ പണി കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ കുറച്ച് അത്യാവശ്യം നീറ്റിലൊക്കെ വെക്കും. എത്ര നീറ്റായിട്ട് വെച്ചാലും ഇവിടെ കാര്യമൊന്നുമില്ല, കാരണം ഒരു കളിപ്പാട്ട് എടുക്കും എന്നിട്ട് അപ്പുറത്ത് കൊണ്ടേക്കും, എന്നിട്ട് അതെടുത്തിട്ട് അവിടെ കൊണ്ടേക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലേറ്റ് എടുത്ത് കൊടുത്തിട്ട് ഇവിടെ കൊടുന്നേക്കും. അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടിയാണ് ഇവിടുത്തെ കുട്ടിയുടെ പരിപാടി. അപ്പോൾ അവനെ പറഞ്ഞിട്ട് കയറിയില്ല, അവൻ കുട്ടിയാണല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ വിടും, പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇതേ കുറച്ച് കുറച്ച് ഓരോ പണികൾ ചെയ്യുകയാണ്. ഇനി നമുക്ക് അടിച്ചു വരണം. തലേ ദിവസം രാത്രി തുടച്ചതാണ് കേട്ടോ, അപ്പോൾ അതുകാരണം ഞാൻ രാവിലെ തുടയ്ക്കണില്ല, ഒന്ന് എല്ലായിടത്തൊന്നും അടിച്ചു വാരുകയാണ് കേട്ടോ. പരിപാടികൾ കഴിഞ്ഞപ്പോൾ ഇതേ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് കുറച്ച് ദിവസമായി നമ്മൾ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് കേട്ടോ. ഞാൻ ഈ ബാക്ക് വശം ഞാൻ എപ്പോഴും എന്നൊന്നും അടിച്ചു വരാനായിട്ട് നോക്കും. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ അടുപ്പിച്ച് ഇതേപോലെ രാത്രിയല്ല വൈകുന്നേരത്ത് ഞാൻ ഇതുപോലെ അടിച്ചു വരണുണ്ട് കേട്ടോ. പിന്നെ ഈ വശമൊക്കെ ഞാൻ ഇടയ്ക്കാണ് അടിച്ചു വരുള്ളൂ, കാരണം ഇത് നമ്മുടെ വീടിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു ഭാഗമാണ് കേട്ടോ. കുളമൊക്കെ ഇല്ല, ആ ഒരു സൈഡാണ്. അപ്പോൾ ആ ഭാഗം ഞാൻ സ്വത്തിട്ടൊന്നും ഇല്ലാത്തപ്പോഴാണ് ഞാൻ അടിച്ചു വരുള്ളൂ കേട്ടോ. അവനെ കൊണ്ട് ഞാൻ അധികം അടിച്ചു വരിപ്പിക്കില്ല, പിന്നെ ഞാൻ പറയും. അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നോളും. അങ്ങനെയൊക്കെയാണ്. നമുക്ക് മുറ്റാണെങ്കിൽ കുറച്ചധികം മുറ്റുണ്ട്, പക്ഷെ മുറ്റത്ത് നമ്മൾ ഇങ്ങനെ പായ വിരിച്ചിട്ട് ടാർപ്പായ വിരിച്ചിട്ട് അതിൽ മെറ്റലിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അവിടെ അധികം വലിയ ക്ലീനാക്കാണ്ട് വരില്ല, എന്നാലും ഉണ്ടാവും കേട്ടോ. അടിച്ചു വാരുകയാണ് ഇതിനൊക്കെ ഭേദം തോന്നും, കാരണം ഓരോ കടലാസിൻ്റെ പൊട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, പിന്നെ അതുപോലെ ഇലകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, പിന്നെ സ്വത്തൊട്ടിയാണെങ്കിലും കളിച്ചിട്ടെങ്കിലും ഓരോ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നുള്ളിപ്പെറുക്കി പെറുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ മെറ്റലെന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, പിന്നെ അത് ഞാൻ അടിച്ചു വാരാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ സ്വത്തൊട്ടിയുടെ കരച്ചിൽ കേട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി. അപ്പോൾ സ്വത്തൊട്ടിയാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു, കാരണം ഞാൻ ഫ്രണ്ട് ഡോർ അടച്ചിട്ട് ഞാൻ ബാക്കിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ഭയങ്കര കരച്ചിലായിരുന്നു, ഞാൻ ഇങ്ങടാ പോയതെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അതാണ് ഗൈസ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല, അതാണ് റീസണായിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ സ്വത്തൊട്ടിൻ്റെ വേഗം ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് അവന് ഫുഡും കാര്യങ്ങളും കൊടുത്ത് കുളിപ്പിച്ച് ഞാനും റെഡിയായിട്ട് പിന്നെ അത് അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട്. ഒരു പത്തേകാലൊക്കെ ആയപ്പോൾ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ പോണ വഴിക്ക് ഞാൻ റേഷൻ കടയിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുക്കറിൽ വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പോയിട്ട് വാർക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര തന്നെയുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയില്ല, ലൈക്ക് ചെയ്താലാണ് നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും